എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി പുതുതായി പുറത്തിറക്കിയ ഡബിൾ ഡെക്കർ ടോപ്പ് ഓപ്പൺ ബസ്സിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചായിരുന്നു. ഇന്ന് ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞിരിക്കുന്നു. ഇത് കിഴക്കേക്കോട്ട സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ബസ്സിനുള്ളിലേക്കൊന്ന് കയറട്ടെ. ഇതിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം കെ എസ് ആർ ടി സി ഒരു മൊബൈൽ നമ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് യാത്രക്കാരുടെ പേര് വിവരങ്ങൾ വാട്സപ്പ് ചെയ്യുക. പിറ്റേ ദിവസം, അതായത് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം, അതിൻ്റെ എമൗണ്ട് ഒരാൾക്ക് 200 രൂപയാണ് ഇപ്പോൾ ഇൻട്രഡക്ഷൻ ഓഫർ എന്ന രീതിയിൽ കെ എസ് ആർ ടി സി പറഞ്ഞിട്ടുള്ളത്. ആ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ്. ആ നമ്പർ ഞാൻ ഒന്ന് പറയാം. 9447479789 ഇതാണ് കെ എസ് ആർ ടി സി അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്പർ. 8 മണിയോടുകൂടിയാണ് ഇത് ഇവിടുന്ന് പുറപ്പെടുന്നത്. ബാക്കി റൂട്ടും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. നിങ്ങൾ ഈ കേൾക്കുന്ന പാട്ടെല്ലാം ഈ വണ്ടിക്കകത്തുള്ളതാണ്. നല്ല അടിപൊളി മലയാളം പാട്ടുകളെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര വളരെ സന്തോഷകരമായി പോകുന്നതിന് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി എല്ലാവിധ ഫെസിലിറ്റീസും നൽകുന്നുണ്ട്. അങ്ങനെ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ പതുക്കെ പതുക്കെ ഈ വണ്ടി മൂവ് ആയി കഴിയുമ്പോൾ ഞാൻ നൽകാം. ഹലോ ഹലോ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ ഫസ്റ്റ് സർവീസ് ഇരിക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് പാളയം മ്യൂസിയം കലയക്കുന്ന കൊട്ടാരത്തിൻ്റെ അതാണ് നമ്മുടെ അവിടെ അടിച്ചറിയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സർവീസ് ഓരോ സ്ഥലങ്ങളും നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലാതെ പുറത്തു നിന്ന് വരുന്ന ആരെങ്കിലും തിരുവനന്തപുരത്ത് അല്ലാതെ ഓക്കെ എല്ലാവർക്കും നിർദ്ദേശം ഞാൻ നൽകും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഈ സർവീസിന് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ദയവായി ആരും ഇനി ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീക്കരുത്. കാരണം മരച്ചില്ലാതെ താഴ്ന്നു കിടപ്പുണ്ട്, ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സർവീസിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും, ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂടെ എന്ത് സഹകരണത്തിലും ഞങ്ങൾ ഒരുമിച്ച് കാണുമെന്ന് നിങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ നമുക്ക് സാധ്യം അടിച്ചു പോയ ആരെങ്കിലൊക്കെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ പാട്ട് പോകാനൊക്കെ തയ്യാറാക്കണം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ഈ വളവ് തിരിഞ്ഞ ശേഷം ഇടതു ഭാഗത്തായി കാണുന്നതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, സോറി, പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ഇടതു ഭാഗത്തായി കാണുന്നത്. വലതു ഭാഗത്ത് കാണുന്നതാണ് സെക്രട്ടറിയേറ്റ്, പഴയ നിയമസഭാ മന്ദിരം. ഇടതു ഭാഗത്തായി കാണുന്നത് ബി ജെ പി ഹാളാണ്. വലതുഭാഗത്ത് ഉള്ളിലായി കാണുന്നതാണ്, അല്പം കൂടെ മുന്നിലോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് മുന്നിലായി കാണുന്നത് കണ്ണേമറ മാർക്കറ്റ്, ചരിത്ര പ്രസിദ്ധമായ കണ്ണേമറ മാർക്കറ്റാണ് വലതുഭാഗത്തായി കാണുന്നത്. വലതുഭാഗത്തായി കാണുന്നതാണ് പള്ളിയും മോസ്കും അമ്പലവും ഗണപതി അമ്പലം ഒരുമിച്ച് ചേരുന്ന മതസഹകരണത്തിന്റെ പ്രതീകമായിട്ടുള്ള താളമാണ്. ഇടതുഭാഗത്തായി കാണുന്നതാണ് രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷി മണ്ഡപമാണ് ഇടതുഭാഗത്തായി കാണുന്നത്. രക്തസാക്ഷി മണ്ഡപം
സ്റ്റേജ് ആണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേജ്. വലതു ഭാഗത്താണ് ക്രിസ്ത്യൻ ചർച്ച്. നിയമസഭയാണ് കാണുന്നത് ഇടതു ഭാഗത്തെ. വലതു ഭാഗത്തായി കാണുന്നതാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഇടതു വലതു ഭാഗത്തായി കാണുന്നതാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. ഇടതു ഭാഗത്ത് കാണുന്നതാണ് മ്യൂസിയം കോമ്പൗണ്ടിനകത്ത് അകത്തുള്ള ഭാഗമാണ് മ്യൂസിയം. സൂ അകത്താണ്. ഇടതു ഭാഗത്തായി കാണുന്നത് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ രാജ്ഭവനിലേക്ക് പോകാൻ കഴിയും. മഹാത്മാ അയ്യങ്കാളിയുടെ പൂർണ്ണമായ പ്രതിമയാണ് വലതു ഭാഗത്തായി കാണുന്നത്. സീറോ മലബാർ സഭ മലങ്കര കാത്തലിക് ചർച്ചാണ് വലതു ഭാഗത്തായി കാണുന്നത്. സീറോ മലങ്കര കാത്തലിക് ചർച്ച് കേരള യൂണിവേഴ്സിറ്റിയാണ് മുന്നിലായി കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റി ീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമിടാജനത്തിൽ നടികരട പഠിത്തിൽ വിടാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ
നിങ്ങൾ കാണുന്നതാണ് ശംഖവും കൽപൂർ ശംഖവും കടൽ. തങ്കത്തിൽ കുട്ടനാടൻ വയലിൽ പാട്ടൊന്ന് പാടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.